എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് USSമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. നമുക്കറിയാം 2022 നോട്ടിഫിക്കേഷനാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക, ഓരോ വിഷയത്തിനും എത്ര വീതം മാർക്കുകളാണ് ഉണ്ടാവുക, ബാക്കിയുള്ള മൊത്തം കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. USS പരീക്ഷാ മാർഗനിർദ്ദേശങ്ങൾ 2022 May. നോക്കുക, USS പരീക്ഷ എഴുതുവാനുള്ള യോഗ്യത നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് അല്ലെങ്കിൽ അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് USS പരീക്ഷ എഴുതുവാൻ സാധിക്കുക. ഇനി നോക്കേണ്ടത് 2020-21 അധ്യയന വർഷത്തിലും അതോടൊപ്പം 2021-22 അധ്യയന വർഷത്തിലും ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പൊതുപരീക്ഷകളും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അർഹത നേടിയ വിദ്യാർത്ഥികളെ താഴെ പറയും പ്രകാരം എങ്ങനെയാണ് അവരെ തെരഞ്ഞെടുക്കാവുന്നത് എന്നുള്ളതാണ്. വാർഷിക പരീക്ഷയിൽ, നമ്മൾ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും, ഭാഷാ വിഷയങ്ങൾ, ശാസ്ത്ര വിഷയങ്ങൾ, ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് കുട്ടികൾ ഫീസ് നൽകേണ്ടതില്ല. പരീക്ഷ എഴുതുവാൻ അർഹതയുള്ള കുട്ടികളുടെ പേരുവിവരങ്ങൾ ഓൺലൈനായിട്ട് 17/5/2022 മുതൽ 25/5/2022 മുമ്പായി സ്കൂൾ ഹെഡ് മാസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് നിങ്ങളുടെ HM രജിസ്റ്റർ ചെയ്തുകൊള്ളും. ഇവിടെ നോക്കുക പരീക്ഷയുടെ സിലബസും സ്വഭാവവും. USS പരീക്ഷയ്ക്ക് 31 March വരെ പഠിക്കേണ്ട, അതായത് പൂർണ്ണമായും മുഴുവൻ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് USS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രധാനമായിട്ടും 7ാം ക്ലാസ് വരെ കുട്ടി നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ, പ്രധാനമായിട്ടും 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ കുറേയധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളാണ് USS പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത്. നോക്കുക, പരീക്ഷയുടെ വസ്തുനിഷ്ഠതയും, അതായത് ഒബ്ജക്റ്റിവിറ്റി, വിശ്വാസ്യതയും, റിലയബിലിറ്റി നിലനിർത്തുന്നതിനായി മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ഐറ്റംസ് ആണ് ഉണ്ടായിരിക്കുക. അതായത് ഒബ്ജക്റ്റീവ് ആയിരിക്കും, 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കുക ഇനി പരീക്ഷയുടെ ഘടന. USS പരീക്ഷയ്ക്ക് ആകെ ഒരു പേപ്പർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പാർട്ട് എ, 1ാം ഭാഷ, നിങ്ങൾ തിരഞ്ഞെടുത്ത 1ാം ഭാഷ AT. അത് നിങ്ങളിപ്പോൾ മലയാളമോ കന്നഡയോ തമിഴോ അറബിയോ ഉറുദുവോ സംസ്കൃതമോ ആയിരിക്കും. ഓക്കെ, നിങ്ങളെ 1ാം ഭാഷയാണ് പാർട്ട് എയിൽ വരുന്നത്. ദെൻ പാർട്ട് ബി, 1ാം ഭാഷ ഭാഗം 2 BT അല്ലേ, അടിസ്ഥാന പാഠാവലി, അത് മലയാളമോ കന്നഡയോ തമിഴോ ആയിരിക്കും. ദെൻ പാർട്ട് സി, ഗണിതം, മാത്തമാറ്റിക്സ്. പാർട്ട് ഡിയിൽ വരുന്നത് ഇംഗ്ലീഷ്. പാർട്ട് ഇ, അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ്. അവസാനത്തത് പാർട്ട് എഫ്, സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ഇത് നോക്കുക, രാവിലെ 10 മുതൽ 12:20 വരെയാണ് പരീക്ഷാ സമയം. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം രാവിലെ 10 മണി മുതൽ 12:20 വരെയാണ്. ഇതിൽ ആദ്യത്തെ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ആ ഒരു സമയം ചോദ്യങ്ങൾ പരിചയപ്പെടാനും വായിച്ചു നോക്കുവാനും ഒന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനുമുള്ള സമയമാണ്. ആകെ ചോദ്യങ്ങൾ 70. ആകെ 70 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇതിൽ 60 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ മതിയാകും. ഓക്കെ, മൊത്തം 70 ചോദ്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ 60 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പരിചയപ്പെട്ടു പോകാം. ആകെ 120 മിനിറ്റ് ആയിരിക്കും പരീക്ഷാ സമയം, 2 മണിക്കൂർ. ഇനി നോക്കുക, ഓരോ പേപ്പറിൻ്റെയും ചോദ്യങ്ങളുടെ എണ്ണം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പാർട്ട് എ, 1ാം ഭാഷ. ഓക്കെ, നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള 1ാം ഭാഷയുമായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം പാർട്ട് ബി, മലയാളം സെക്കൻഡിന് 14 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, 10 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ദെൻ പാർട്ട് സി, ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്. ആകെ ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ, 10 മാർക്ക്. പാർട്ട് ഡി, ഇംഗ്ലീഷ്, 10 ചോദ്യങ്ങൾ, 10 മാർക്ക്. പാർട്ട് ഇ, അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ്,
13 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ 10 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കണ്ടെത്തി എഴുതിയാൽ മതി. അവസാനത്തത് പാർട്ട് എഫ് സാമൂഹ്യശാസ്ത്രം. മൊത്തം 13 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതിയാൽ മതി. അങ്ങനെ മൊത്തം 70 ചോദ്യങ്ങൾ ഉണ്ടാകും, അതിൽ നിങ്ങൾ 60 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യത്തിന് ഒരു സ്കോർ വീതമാണ് ആകെ ഉത്തരം എഴുതേണ്ടത്. അത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. 60 ചോദ്യങ്ങൾക്കാണ്, അതുകൊണ്ട് പരമാവധി 60 സ്കോർ ആയിരിക്കും. ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം ഉണ്ടായിരിക്കും. ദെൻ ഓരോ വിഷയത്തിലും അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാമാന്യ അവബോധം പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതോടൊപ്പം നോക്കുക നമ്മുടെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ഭാഷ 1 അല്ലേ. 1 മുതൽ 10 വരെ ക്രമ നമ്പറിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം വരുന്ന മലയാളം 2, 11 മുതൽ 24 വരെ. പാർട്ട് സിയിലെ ചോദ്യങ്ങൾ 25 മുതൽ 34 വരെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ പാർട്ട് ഡിയിലെ ചോദ്യങ്ങൾ, അതായത് ഇംഗ്ലീഷിന് 35 മുതൽ 44 വരെ ക്രമ നമ്പർ. പാർട്ട് ഇയിലെ ചോദ്യങ്ങൾ, അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലുള്ള ചോദ്യങ്ങൾ, 45 മുതൽ 57 വരെ ക്രമ നമ്പറും. അതോടൊപ്പം പാർട്ട് എഫിലെ ചോദ്യങ്ങൾ, സാമൂഹ്യശാസ്ത്രത്തിലെ ചോദ്യങ്ങൾ, 58 മുതൽ 70 വരെയുള്ള ക്രമ നമ്പറും ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ അക്കമിട്ടാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തം 70 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെട്ടു പോവേണ്ടത്. പിന്നീട് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത. ആകെയുള്ള 60 സ്കോറിൽ 42 സ്കോറോ, അതായത് 70%, 60-ന്റെ 70% 42 മാർക്ക് അല്ലെങ്കിൽ അതിലധികമോ ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്കോളർഷിപ്പിന് അർഹത നേടാൻ സാധിക്കും. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചു പോവുക. സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള കാര്യങ്ങൾ, ആകെ 70 ചോദ്യങ്ങളാണ് ഉള്ളത്, അതിൽ 60 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ആ 60 ചോദ്യങ്ങളിൽ 42 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ആ 60 മാർക്കിൽ നിങ്ങൾക്ക് 42 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലധികം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് USS ലഭിക്കുന്നതാണ്. പിന്നീട് നോക്കുക, നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നോക്കുക, LSS USS പരീക്ഷയുടെ പ്രവർത്തന കലണ്ടർ എന്താണ്, ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പരീക്ഷാ ഭവനിൽ നിന്നും വെബ്സൈറ്റ് ആക്റ്റീവ് ആക്കുന്നത് 9/5/2022. ഓക്കെ, അതോടൊപ്പം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വെബ്സൈറ്റ് സജ്ജമാക്കേണ്ട അവസാന തീയതി 13/5/2022. പ്രധാനമായിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് പോവുക. സ്കൂൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി, രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട തീയതി 25/5/2022. പരീക്ഷാർത്ഥികളുടെ അന്തിമ പട്ടിക AEO സമർപ്പിക്കേണ്ട തീയതി 27/5/2022. പരീക്ഷാ ഭവനിൽ നിന്നും രജിസ്റ്റർ നമ്പറുകൾ അനുവദിക്കുന്ന തീയതി 31/5/2022. ഇതൊക്കെ ആ ഒരു രീതിയിൽ ഇങ്ങനെ നടന്നു പോയിക്കോളും. നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് കുട്ടികൾക്ക്, പഠിക്കുന്ന LSS USS എഴുതുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ തീയതി 25/6/2022. അപ്പോൾ ഇത്രയും തീയതികളാണ് നമ്മൾ പരിശോധിച്ച് പോകേണ്ടത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ USS ബന്ധപ്പെട്ട പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റ് കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.